പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഇന്ന് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ദിവസമാണല്ലോ. ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട്, നാം സ്വപ്നം ജീവിക്കുന്നവരാകണം. സ്വർഗീയ സ്വപ്നങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധ ഡോൺ ബോസ്കോ. എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളെല്ലാം നിറഞ്ഞു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓർമ്മദിനം എൻ്റെ പുത്തൻ രചന ആരംഭിക്കണമെങ്കിൽ പുതിയ ഒരു ഹാർഡ് ഡിസ്ക് വേണം. ഇന്നലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇവിടെ എത്തിച്ചു തന്നു, ബാല്യകാല കളിത്തോഴരുടെ കുടുംബത്തിൻ്റെ ഒരു ഐ ടി കമ്പനി വഴി. നന്ദി. ഇന്ന് ഒരു ഔദ്യോഗിക ആശീർവാദം ഞാൻ ആഗ്രഹിച്ചു. ഔദ്യോഗികതയും സൗഹൃദവും നിറഞ്ഞു നിൽക്കുന്ന പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങളിൽ ചിലർ ഇവിടെ എത്തി ആശീർവദിച്ചു. അവർ തന്ന ഭക്ഷണവും അയൽവക്കത്ത് നിന്ന് കിട്ടിയ ചക്ക വേവിച്ചതും കഴിച്ചതിനാൽ ആത്മവിശ്വാസത്തോടെ 7 മണിയുടെ മരുന്നും കഴിച്ച് നിദ്രയിൽ ആഴുന്നതിനു മുമ്പേ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിലും ആശീർവാദത്തിലും ദൈവകൃപയിലും ശരണപ്പെട്ടുകൊണ്ട് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ സ്വപ്നം പൂവണിഞ്ഞെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നും മറ്റും പറഞ്ഞ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്ന ആ അനുഭവം പൂർണ്ണതയിൽ പങ്കുവയ്ക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞാനുമായുള്ള ഒരു സ്വപ്നം ആണ് ഞാൻ പങ്കുവയ്ക്കുക. 2019 ജൂലൈ മാസം 8-ാം തീയതിയാണ് ഈ സ്വപ്നമുണ്ടായത്. ഞാൻ അർപ്പിച്ചുകൊണ്ടിരുന്ന ആരാധന ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന ചിന്തയോടെ ആരാധനയുടെ പാതിരാവിൽ ഒന്നുമായി രാവിലെ 1:25 എഴുന്നേറ്റ് ഞാൻ വീണ്ടും ദിവ്യകാരുണ്യ സന്നിധിയിലെത്തി. പ്രത്യേകിച്ച് ധാരാളം ആരാധന ആവശ്യം ഉണ്ടായിരുന്ന അക്കാലത്ത് ഇന്നും അങ്ങനെ തന്നെ. കൊന്ത കയ്യിൽ നിന്നും താഴെ വയ്ക്കാതെ കൊന്ത ചൊല്ലുന്ന ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. കർത്താവിനോട് ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ആലയത്തിലേക്ക് വരാൻ മാത്രമാണ് ഒരു വ്യക്തിപരമായ അടയാളം? 2013 ഞാൻ ചോദിച്ചത് ഈ ഭവനം ഒരുക്കി തന്ന ആ അടയാളം പൂർത്തീകരിക്കപ്പെട്ടല്ലോ. എൻ്റെ ആരാധന ജീവിതം പൂർണ്ണമായും ആത്മീയം ആണെങ്കിൽ ഇന്ന് ഒരടയാളം തരണമേ എന്ന് ഞാനന്ന് ചോദിച്ചു. പ്രഭാതത്തിൽ 3 മണിയോടെ ഒരു മയക്കം എനിക്ക് അനുഭവപ്പെട്ടു. മനസ്സിൽ ആഴമായി പതിഞ്ഞ ഒരു സ്വപ്നമുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ അടുത്തേക്ക് വന്നു, സംസാരിച്ചു. സംസാരത്തിൽ മാർപ്പാപ്പ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, താങ്ക് യു പാപ്പ. പാപ്പ മറുപടിയായി പറഞ്ഞ കാര്യങ്ങളുടെ സമാപ്തിയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ യാക്കൂബുമാരാണ്. ഇത് പറയുമ്പോൾ മാർപ്പാപ്പയുടെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് ചില അനുഭവങ്ങൾ മാർപ്പാപ്പ പങ്കുവച്ചു. ഈ സ്വപ്നം എന്നിൽ ആഴമായി പതിഞ്ഞു. നമ്മൾ യാക്കോവുമാരാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞ കാര്യം എന്നിൽ ഒരു അന്വേഷണ വിഷയമായി മാറി. ഞാൻ കുമ്പസാരിക്കാൻ പോയി. കുമ്പസാരത്തിൽ കുമ്പസാരക്കാരൻ എന്നോട് പറഞ്ഞു, ഇതിലുള്ള സത്യം വലിയ സത്യമാണ്, അത് അന്വേഷണ വിധേയമാക്കണം. കുമ്പസാരം കഴിഞ്ഞുവന്ന് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിരുന്നു, എന്നാൽ ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് വലിയൊരു സത്യമാണ്. ഞാൻ കണ്ട റിപ്പോർട്ട് ഇപ്രകാരമാണ്.
ഒരു ഇറ്റാലിയൻ മാസികയായ ഫാമിഗ്ലിയ ക്രിസ്ത്യാനായി വന്ന റിപ്പോർട്ട് പ്രകാരം മാർപ്പാപ്പ സയാറ്റിക്ക എന്ന രോഗത്താൽ പീഡിതനായിരുന്നു. മാർപ്പാപ്പ പറയുന്നു, സയാറ്റിക്ക വളരെ വളരെ വേദനാജനകമാണ്. അത് ആർക്കും വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2007 മസീമോ ഫ്രാങ്കോ എന്ന പത്രപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മാർപ്പാപ്പ അന്ന് കാർഡിനൽ മാരിയോ ബെർഗോഗ്ലിയോ ഇതിനുള്ള ചികിത്സയ്ക്കായി വോൾട്ടർ സന്തിയലി എന്ന ഒരു ഭിഷഗ്വരനെ സന്ദർശിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 32 കാണുന്നത് പോലെ യാക്കോബ് എന്ന നാമം ഇസ്രായേൽ എന്ന നാമമായി മാറിയതുപോലെ കർദിനാളിൻ്റെയും പേര് ഈ സയാറ്റിക്ക രോഗം വഴി മാറുവാനുള്ള ഒരു പ്രവാചക ദൗത്യം ഈ രോഗത്തിൽ ഞാൻ കാണുന്നു എന്ന് സന്ധ്യലി പറഞ്ഞിരുന്നു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ സന്ധ്യലിയെ വിളിച്ച് മാർപ്പാപ്പ പറഞ്ഞു, ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്ന് വിളിക്കപ്പെടുന്ന കാർഡിനലാണ് വിളിക്കുന്നത്. എൻ്റെ പേര് മാറി, ഞാൻ ഫ്രാൻസിസ് പാപ്പയാണ്. സഹോദരങ്ങളെ, അന്ന് കണ്ട സ്വപ്നം ഞാൻ ജീവിച്ചിരുന്നു. ആ വേദനയുള്ള അനുഭവം ആർക്കും വരല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ. അത്രമാത്രം വേദനജനകമായിരുന്നു ആ അനുഭവം ശരീരത്തിൽ. എന്നാൽ അത് വൈദ്യശാസ്ത്രത്തിലൂടെ തെളിയിക്കപ്പെടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു സാഹചര്യം വന്നപ്പോൾ അത് തെളിയിക്കപ്പെട്ടു. ഈ ദിവസങ്ങളിൽ വചനഭാഗം നമുക്ക് ശ്രവിക്കാം. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേര് അറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. ഉൽപ്പത്തി പുസ്തകം 32:25-32 വാക്യങ്ങൾ. സ്വർഗീയ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, പ്രത്യക്ഷീകരണങ്ങളെല്ലാം അനുഭവിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ ശുശ്രൂഷയിലൂടെ എൻ്റെ വേദനയുടെ എല്ലാ അനുഗ്രഹങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ.